ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ കബാബ്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതാർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു തുർക്കിഷ് മോഡലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നതെങ്കിലും നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ രണ്ട് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കേട്ടോ. അത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും. ഇത് ഞാൻ ആദ്യം ഒന്ന് ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പറില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാനൊന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ ചേർത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഒരു പകുതി ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്കൊരു 4 മുതൽ 6 പച്ചമുളക് എടുക്കാം. അപ്പോൾ എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ 3 പച്ചമുളക് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കതവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള, അത് ഇതുപോലെ ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കളയണം. അതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് കളഞ്ഞാൽ മതി. ചിക്കനിലാണെങ്കിലും ഉള്ളിയിലാണെങ്കിലും ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കബാബ് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വെള്ളം ഉണ്ട് കേട്ടോ ഉള്ളിയിൽ തന്നെ. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 600 ഗ്രാം ചിക്കനിലാണ് കബാബ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 പോർഷനായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നമ്മുടെ മിക്സിയുടെ മിഡിലുള്ള ഒരു ജാറുണ്ടല്ലോ, അതായത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്നത് ആ ഒരു ജാറിലോട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ വാഷ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ ഒപ്പിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനിലൊട്ടും വെള്ളമില്ലാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. ഈ ഒരു ജാറിലിട്ടാതിൽ ഒരുപാട് റിസ്ക്കൊന്നുമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. ബ്ലെൻഡർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ 2 പോർഷനായിട്ട് ചിക്കന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലൊട്ടും വെള്ളമില്ലാതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ ഇതുപോലെ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനിയിപ്പം കൈ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ട് ആ ഒരു അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയാണ്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അധികം എരിവുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ്, എരിവ് കുറവാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂണോളം ഗീ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ 5 മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് നമുക്ക് ഈ ഒരു ചിക്കനിൽ ആ ഒരു എല്ലാ ഫ്ലേവറും ഇറങ്ങുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു 5 മിനിറ്റ് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. കയ്യിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവാണ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം വെച്ച് ഫ്രിഡ്ജറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാതെ ഒന്നും ആവുമൊന്നുമില്ല കേട്ടോ. ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേന്ന് തയ്യാറാക്കി എടുത്താലും മതി. അപ്പോൾ ഒരു ദിവസമേ അങ്ങനെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലായിട്ടുള്ളൊരു സ്പ്രെഡ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 നുള്ള് ഉപ്പ്, പിന്നെ അതിലോട്ട് 1 ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കബാബിൽ ബ്രഷ് ചെയ്യാനുള്ള ആ ഒരു സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ സലാഡ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കുക്കുംബർ, അതുപോലെ ഓണിയന്, പിന്നെ കുറച്ച് മല്ലിയില, മല്ലിയിലക്ക് പകരം പാഴ്സലി യൂസ് ചെയ്യാവുന്നതാണ്, അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ലെമണാണ്. അപ്പം 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സുമാക് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കബാബ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലത്തെ ബാംബൂ സ്ക്യൂവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഞാൻ ഇതാ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ്റെ ആ ഒരു മിക്സിൽ നിന്നൊരു പോർഷൻ ഇതുപോലെ എടുക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ നമുക്കൊരു കറക്റ്റ് ഒരു അളവ് കിട്ടും കേട്ടോ. വീണ്ടും ഇതേ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് സ്ക്യൂവറിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ കബാബിൻ്റെ ആ ഒരു രൂപത്തിൽ അങ്ങോട്ട് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഇതാ കൈ വെച്ച് മെല്ലതാ വളരെ ജെൻലി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇത് പരന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ സ്ക്യൂവേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പോർഷന് എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഒരുപാട് ടഫായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല, ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. കബാബിൻ്റെ ആ ഒരു മിക്സ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ചിക്കൻ കീമ വെച്ചിട്ടും ബീഫ് കീമ വെച്ചിട്ടും അതുപോലെ മട്ടൻ കീമ വെച്ചിട്ടും ഒക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാ കബാബിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള സ്ക്യൂവറിൽ ഞാൻ 600 ഗ്രാം ചിക്കൻ കൊണ്ട് 11 കബാബ്സാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലാത്തത് നമുക്ക് ഫ്രീസ് ചെയ്ത് 4 ആഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ഷേപ്പാക്കിയെടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്യൂവർ ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഇത് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ലേറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ, അതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കബാബ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കബാബ്സൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. 10 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സ്പ്രെഡ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 10 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കബാബ്സ് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലേറ്റിലൊന്ന് നിരത്തി വെച്ചിട്ട് ട്ടിട്ടുണ്ട്. ഇതൊന്ന് വിട്ട് വിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രീസറിൽ 1/2 മണിക്കൂർ വെക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ബബ്സ് തയ്യാറാക്കി എടുക്കാൻ ടോട്ടലി 25 മിനിറ്റ് 30 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ലപോലെ ഗ്രില്ലായി കിട്ടും. അപ്പോൾ പാനിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം 2 ഭാഗവും. അപ്പോൾ നമ്മുടെ കബാബ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുബൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു റെഡ് സ്പ്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് സോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കബാബ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം.
പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം സൈഡിലായിട്ട് കുറച്ച് സാലഡ്സ് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാലഡ് വെച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് സ്മോക്ക് സ്പൈസസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തുർക്കിഷ് കബാബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഓവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ള ഒരു കബാബ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ സിപ് ലോക്ക് ബാഗിൽ ആക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് 4 ആഴ്ച വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം, ആണ് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അള്ളാ, ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.